പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക തരം സമീപനങ്ങളാണ് സംഭവിക്കുന്നത്. ഇപ്പോ സെലക്റ്റീവായിട്ടുള്ള ആളുകൾ ചില വിഷയങ്ങൾ സംസാരിച്ചാൽ ഉടനെ തന്നെ അവർക്ക് ചാപ്പയടി കിട്ടും ഫ്രീ ആയിട്ട്. ഇനിയും ഏതെങ്കിലും സംഘപരിവാർ വേദിയിലാണ് പോകുന്നതെങ്കിൽ പറയാനില്ല, ഇസ്ലാമിനെ വിമർശിക്കുകയാണെങ്കിൽ അവരെ പിടിച്ച് സംഖ്യയാക്കും. അപ്പോ സംഖ്യ ചാപ്പ കുത്തിയാൽ വളരെ എളുപ്പമാണ്. എന്നാൽ സംഖ്യച്ചാപ്പ കിട്ടാത്ത സംഖ്യകളെ വാനോളം പൊക്കിക്കൊണ്ട് നടക്കുന്ന ചില ആളുകളുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം, എ.പി. അബൂബക്കർ കാന്തപുരം, അദ്ദേഹത്തിന്റെ വീട്ടില് ഏതെങ്കിലും ഒരു സംഖ്യ വന്നതിരിക്കട്ടെ. അദ്ദേഹം വന്ന് സൽക്കാരമൊക്കെ സ്വീകരിച്ച് ഇവരുടെ മർക്കസും നോളജ് സിറ്റിയും ഒക്കെ കണ്ട് മടങ്ങിപ്പോയി. അതല്ലെങ്കിൽ ഇവരുടെ ഒരു വേദി പങ്കിട്ടു, നരേന്ദ്രമോദിയുടെ, അദ്ദേഹത്തിന്റെ ഒരു ബയോളജിക്കൽ ഹിസ്റ്ററി, മോദിജിയുടെ ബയോളജിക്കൽ ഹിസ്റ്ററി അറബി ഭാഷയിലേക്കും ഉറുദു ഭാഷയിലേക്കുമൊക്കെ വിവർത്തനം ചെയ്യാൻ എ.പി. കാന്തപുരം തിരഞ്ഞെടുക്കപ്പെടുന്നു. കാന്തപുരത്തെ ആരെങ്കിലും സംഗീതം വിളിക്കുവോ? ബുദ്ധിമുട്ടായിരിക്കും. അതായത് സംഗീതം വിളിക്കപ്പെടേണ്ടത് ആരെയാണ് എന്ന് നേരത്തെ തന്നെ അജണ്ടകളിലുണ്ട്. എല്ലാവരെയും അതിന് വിളിക്കില്ല. ഇപ്പോ മുസ്ലിങ്ങളുടെ ഒരു ഇഫ്താർ വിരുന്ന്, അതായത് ഇഫ്താർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നോമ്പുതുറ. ഈ നോമ്പുതുറയ്ക്ക് കോഴിക്കോട് മലപ്പുറം പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഫ്താർ വിരുന്നുകൾക്ക് ക്ഷണിക്കപ്പെടാറുള്ള ഒരു അതിഥിയാണ് നമ്മുടെ ശ്രീധരൻപിള്ള. ആരെങ്കിലും അദ്ദേഹത്തെ സുഡാപ്പി എന്ന് പറയാറുണ്ടോ? ഉണ്ടോ? അതാണ് സെലക്റ്റീവ് ആയിട്ടുള്ള പ്രതികരണങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇപ്പം യൂസഫ് അലി, എം.എ. യൂസഫ് അലി വാനോളം രാജ്യത്തെ പൊക്കിയാലും രാജ്യത്തിന്റെ വികസനത്തെയും മോദിജിയുടെ പ്രവർത്തനങ്ങളെയും സംബന്ധിച്ച് തനിക്കറിയുന്ന മുഴുവൻ കാര്യങ്ങളും പറഞ്ഞാലും ശരി, അദ്ദേഹത്തെ ആരെങ്കിലും സംഘി എന്ന് വിളിക്കുവോ? യൂസഫ് അലിയുടെ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം ഇതാണ്. ലോകം നോക്കുന്നത് ഇന്ത്യയിലേക്ക്. എം.എ. യൂസഫ് അലി, ഇത് കണ്ടില്ലേ, 1, 2, 3, 4, 5 പാരഗ്രാഫ് ഉണ്ട്, ചെറിയ ലെറ്ററുമാണ്, അത് മൊത്തം വായിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഷോർട്ടായിട്ട് പറയാമെന്ന് വിചാരിച്ചത്. വർഷങ്ങളുടെ അനുഭവം കൊണ്ട് യൂസഫ് അലി പറയുന്നു, ഇനി ഇന്ത്യയുടെ കാലം. മോദിജി ഇന്ത്യയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. മുമ്പ് ഇന്ത്യയിലെ കടുക്കാത്ത ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് മുതൽ മുടക്കാൻ വരുന്നു. ഇതല്ലേ മോദി മാജിക്? എന്തായിരുന്നാലും യൂസഫ് അലി വ്യവസായ മേഖലയിൽ നൈപുണ്യം നേടിയ ആളാണ് എന്നതിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകത്തില്ലെന്ന് വിചാരിക്കാം. അതുകൊണ്ട് നിക്ഷേപ അന്തരീക്ഷം മാറി എന്നുള്ള തലക്കെട്ടോടുകൂടി യൂസഫ് അലി പറഞ്ഞ ഈ വാക്ക് ഓരോ ഇന്ത്യക്കാരനും അഭിമാനം സമ്മാനിക്കുന്ന നിമിഷങ്ങളാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കേരളം എന്ന സംസ്ഥാനം എവിടെ എത്തി നിൽക്കുന്നു എന്നത് പോട്ടെ, ഇന്ത്യ ആരുടെ കരങ്ങളിലാണ്, ഇന്ത്യ ഏത് രൂപത്തിലാണ് വികസിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് ഇതിലുണ്ട്. അതിൻ്റെ മറുപടി ദിവസം നമ്മുടെ യൂസഫ് അലി പറഞ്ഞ ചില കാര്യങ്ങൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ചും ഇന്ത്യയുടെ വികസന കാഴ്ചപ്പാടുകളെ സംബന്ധിച്ചും. പ്രമുഖ വ്യവസായിയാണല്ലോ അദ്ദേഹം. എം.എ. യൂസഫ് അലിയുടെ വാക്കുകൾ വല്ലാതെ വൈറലായിരുന്നു. അടിമുടി മാറിയ ഭാരതത്തെയാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ സാഹചര്യങ്ങൾ ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുമെന്നു അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. ഒരുപാട് വർഷങ്ങളുടെ അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത്. നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങൾ വഴി ഇന്ത്യക്കുണ്ടായ നേട്ടങ്ങൾ വളരെ വലുതാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല ഇപ്പോൾ ശക്തമാണെന്നും അദ്ദേഹം ദോഹയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഖത്തർ സന്ദർശനം പുതിയ സാധ്യതകൾക്കുള്ള തുടക്കമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും, ഭാവി തലമുറയ്ക്ക് ജോലി നൽകാൻ നമ്മുടെ രാജ്യത്ത് വ്യവസായവും വിദേശ നിക്ഷേപവും ആവശ്യമാണെന്നും യൂസഫ് അലി പറഞ്ഞു. സർക്കാരും സ്വകാര്യ സംരംഭകരും പരസ്പര വിശ്വാസത്തോടെ പ്രവർത്തിച്ചാൽ എളുപ്പം മാറ്റമുണ്ടാക്കാൻ സാധിക്കും. 7 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് ഖത്തറിലുള്ളത്. അതിൽ പകുതിയോളം മലയാളികളുമാണ്. ഇന്ത്യക്കാരുടെ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഖത്തർ ഭരണകൂടം എന്നും ഒന്നിച്ചു നിന്നിട്ടുണ്ടെന്നും യൂസഫ് അലി കൂട്ടിച്ചേർത്തു. അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരെ ഗൾഫിലേക്ക് തള്ളിവിടുകയാണ് കേരളം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്രോളിയം വിലയിടിവിന്റെ സാഹചര്യത്തിൽ
ഭാവി മുൻകൂട്ടി കണ്ടുള്ള നീക്കങ്ങളാണ് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. എണ്ണയിൽ നിന്ന് കിട്ടിയ വരുമാനം ക്രിയാത്മകമായി വിനിയോഗിച്ചത് കൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ പ്രതിസന്ധി കാലത്തും പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ വിദേശികൾക്കെല്ലാം ഗൾഫിൽ നിന്ന് മടങ്ങിപ്പോകേണ്ടുന്ന സ്ഥിതി വരുമായിരുന്നു. വിദേശ നിക്ഷേപം എത്തിച്ച് വ്യവസായം തുടങ്ങാനുള്ള പദ്ധതികളായിരിക്കണം പുതിയ സംസ്ഥാന സർക്കാരിന്റെ അടുത്ത പ്രധാന അജണ്ട. അതിനായി മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് ഗൾഫിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കേരളത്തിന് അനുയോജ്യമായ പദ്ധതികൾ നടപ്പാക്കാൻ വൈകരുതെന്നും കാലം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തൊഴിലാളികളും മുതലാളികളും തമ്മിലുള്ള ബന്ധം പുതിയ സാഹചര്യത്തിൽ മാറ്റിയെടുത്ത് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ കേരളം ചിത്രത്തിൽ നിന്ന് തന്നെ ഇല്ലാതാകുമെന്നും യൂസഫ് അലി പറഞ്ഞു. മൂന്നാം തവണയും അധികാരത്തിലേറുമെന്നാണ് സ്വാതന്ത്ര്യ ദിനാഘോഷ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. വികസന നേട്ടങ്ങൾ എണ്ണി പറയാൻ അടുത്ത വർഷവും ചെങ്കോട്ടയിൽ എത്തുമെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രഖ്യാപനം. രാഷ്ട്രീയത്തിലെ കുടുംബ ആധിപത്യത്തെ കുറിച്ചും നരേന്ദ്രമോദിജി സംസാരിച്ചു. ഈ സമയത്ത് നമ്മൾ ഓർക്കണം എ കെ ആന്റണിയുടെ മകന്റെ ഒരു പ്രസ്താവന, ഒരു കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുടുംബ ആധിപത്യത്തിൻ്റെ ഒരു ദൂഷ്യ ഫലങ്ങളെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. അതുപോലെ പ്രീണനം, കുടുംബത്തിൻ്റെ ആധിപത്യവും പ്രീണന നയവും ഇന്ന് നമ്മുടെ രാജ്യത്തെ നശിപ്പിച്ചിരിക്കുന്നു. ഒരു കുടുംബം മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതലയിൽ എത്തുന്നത് എങ്ങനെയാണ്? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത മന്ത്രം കുടുംബത്തിന്റെ പാർട്ടിയാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ലോകത്തെ ഏറ്റവും മികച്ച 3 സമ്പദ്വ്യവസ്ഥകളിൽ ഒന്നായി ഇന്ത്യ മാറുമെന്നത് ഉറപ്പാണ്. ഇനി യൂസഫ് അലി പറഞ്ഞതുമായി ഇതിനെ ഒന്ന് ചേർത്ത് വായിക്കുക. 2014 ഞങ്ങൾ അധികാരത്തിലെത്തുമ്പോൾ ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ ഇന്ത്യ 10th സ്ഥാനത്തായിരുന്നു എന്ന് മോദിജി പറഞ്ഞു. 140 കോടി ഇന്ത്യക്കാരുടെ പ്രയത്നത്താൽ ഇന്ന് നമ്മൾ 5th സ്ഥാനത്തെത്തി. 10th സ്ഥാനത്ത് നിന്ന് നേർപ്പകുതിയിലേക്കെത്തി. ഇത് വെറുതെ സംഭവിച്ചതല്ല, അഴിമതിയുടെ ഭൂതം രാജ്യത്തെ അതിന്റെ പിടിയിൽ ഒതുക്കിയിരിക്കുകയായിരുന്നു. അതിൽ നിന്ന് മോചിപ്പിച്ച് എല്ലാ ചോർച്ചകളും അടച്ച് ഞങ്ങൾ ശക്തമായ സമ്പദ് വ്യവസ്ഥ സൃഷ്ടിച്ചു എന്നും നരേന്ദ്രമോദി പറഞ്ഞു. അതായത് രാജ്യം വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിന് വേണ്ടത് കുതിപ്പ് തന്നെയാണ്, പുരോഗതിയാണ്. രാജ്യത്തിന് വേണ്ടത് വളർച്ച തന്നെയാണ്. അതിനിടയിൽ നമ്മുടെ നാടിനെ പുറകോട്ട് പിടിച്ച് വലിക്കുന്ന ഒരു കാര്യത്തിനും നരേന്ദ്രമോദി നിൽക്കില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാകുന്നത്? രാജ്യത്തിന്റെ വളർച്ചയ്ക്കു വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രമേ ആ രാജ്യം വളരൂ. ഇനിയും കേരളം എന്ന സംസ്ഥാനത്തിന്റെ അവസ്ഥ മാത്രം എടുത്തൊന്ന് നോക്കിയാൽ മതി. നാടിനു വേണ്ടിയും നാട്ടുകാർക്കു വേണ്ടിയും ആണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആ നാട് വികസനത്തിൽ 1st സ്ഥാനത്തെത്തും. നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ ആർക്കു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ആരാണ് വളരുന്നത്? ആരാണ് തളരുന്നത്? ചോദ്യം ഇതാണ്. യൂസഫ് അലി ഒരു യാഥാർത്ഥ്യം പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ആരെങ്കിലും സംഖ്യയാക്കുമോ? ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. നന്ദി.